ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിനയില ചായ നല്ല ഫ്രഷ് ആയിട്ട് ഉള്ള നല്ല ഒരു എനർജി തരുന്ന ഒരു ചായയാണ് അതുപോലെ നല്ലൊരു ഫ്രാഗ്രൻ്റ് ആണ് മിൻറ്റിൻ്റെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം ഞാൻ പാലൊഴിച്ച് ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുതിന കട്ടൻ ചായയൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കി കുടിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പാലൊഴിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ മുക്കാൽ ഗ്ലാസ് പാലും കുറച്ച് മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുതിനയില നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ് കണ്ടോ അതുകൊണ്ടാണ് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഒരു തിക്നെസ് ഒക്കെ ഇല്ലാത്തത് നല്ല ഫ്രഷാണ് അതുപോലെ തന്നെ നല്ല ഫ്രാഗ്രൻറ്റും ആണ് ഇനി ഞാൻ മുക്കാൽ ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ അത്രയും തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് ഒരു തിള വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഗ്രീൻ ടീ ആണ് എടുക്കുന്നത് ഇപ്പോൾ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ചായയുടെ ടേസ്റ്റ് തന്നെയാണ് ഈ ഗ്രീൻ ടീക്ക് അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ടീ എടുക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചൂടായിട്ടുണ്ട് ഞാൻ രണ്ട് ടീ ബാഗുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിനൊപ്പം തന്നെ പുതിനയിലയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചുമയൊക്കെ ഉള്ള സമയത്ത് കുടിച്ചാൽ നല്ല സുഖമായിരിക്കും നമ്മുടെ തൊണ്ടയ്ക്ക് അപ്പോൾ കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നതാണ് ശരിക്കും ചുമയ്ക്കൊക്കെ നല്ലത് പാൽ ചേർക്കുമ്പോൾ കുറച്ച് പ്രോബ്ലമാണ് എന്നാലും ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇത്രയും മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം കാരണം ഗ്രീൻ ടീ ആണ് ടീ ബാഗിൽ നന്നായിട്ട് ടീ ബാഗിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ നന്നായിട്ട് വരണം നമ്മുടെ ചായ അതുപോലെ തന്നെ പുതിനയിലയുടെ രുചിയൊക്കെ വെള്ളത്തിലേക്ക് വരണം അത്രയും നേരം തിളപ്പിക്കണം ചെറിയ തീയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ടീ ബാഗാകുമ്പോൾ പിന്നെ നമുക്ക് അരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തിളച്ചത് നല്ല കളറൊക്കെ കടുപ്പൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ ഇതിൽ ടീ ബാഗും ഈ ഇലകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം നമുക്ക് അരിച്ചിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് കരടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ തണുപ്പിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ എപ്പോഴും സാധാരണ ചായയൊക്കെ കൊടുത്ത് നിങ്ങൾക്കൊക്കെ മടുത്തിട്ടുണ്ടാവും അപ്പോൾ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കില്ലേ ഇനി നമുക്കിതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആ പാലിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഞാനത് തിളപ്പിച്ച പാലായിരുന്നു കേട്ടോ തിളപ്പിച്ച് ചൂട് പോയതായിരുന്നു നമുക്കിനി ഇതിലേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് ചായയ്ക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ തിളയൊക്കെ വരുന്നുണ്ട് ഈ തിളച്ചപാടെ നമുക്ക് നേരിട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കാവുന്നേ ഉള്ളൂ അരിക്കൊന്നും വേണ്ട നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് പകർത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ പുതിനയിലയൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് മഴക്കാലമല്ലേ ഇപ്പോൾ ഏത് വീട്ടിലും ആർക്കും വേണമെങ്കിലും ചെയ്യാം വെള്ളമില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ മഴക്കാലമാണ് അതുകൊണ്ട് നമുക്ക് മിൻറ്റ് ലീവ്സൊക്കെ വീട്ടിൽ തന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന തണ്ടെടുത്തിട്ട് വല്ല പാത്രത്തിലോ മറ്റോ നട്ടു കൊടുത്താൽ മതി നമ്മളങ്ങനെ ചെയ്തതായിരുന്നത് അപ്പോൾ നമ്മുടെ ചായ ഇവിടെ സെറ്റായി അപ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കട്ടൻ ചായ പാൽ ചായയിൽ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾക്കൊക്കെ ഒരു സംശയം തോന്നും ഒട്ടുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് താങ്ക് യു